ഈ ചിത്രരഞ്ജൻ നോക്കൂ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവിടേക്ക് ജലഭീരങ്കി ഉപയോഗിക്കുക അദ്ദേഹം സംസാരിക്കുന്ന വേദിക്ക് സമീപത്തേക്ക് ഗ്രനേഡ് പ്രയോഗിക്കുക കെ പി സി പ്രസിഡൻറ്റിനും പ്രതിപക്ഷ നേതാവിനും ദേഹാസ്വാസ്ഥ്യമുണ്ടായി ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരിക ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമാണോ പോലീസിൻ്റെ ഒരു അമിതമായിട്ടുള്ള ബലപ്രയോഗം ഇത് ഗുണം ചെയ്യുമോ സർക്കാരിന് ഇന്ന് യഥാർത്ഥത്തിൽ നടന്നതെന്താണ് ശ്രീ ലഹേഷിവിടം സൂചിപ്പിച്ചതുപോലെ ഉള്ള സംഭവമാണോ യഥാർത്ഥത്തിൽ നടന്നത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ തന്നെ കണ്ടിട്ടുണ്ടല്ലോ ഇന്ന് ഇരുപത്തിമൂന്നാം തീയതി കാണിച്ചു തരാം എന്നാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നത് ഇരുപത്തിമൂന്നാം തീയതി കാണിച്ചു തരാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ രണ്ടർത്ഥമുണ്ടായിരുന്നു ഒന്നെങ്കിൽ പതിനായിരക്കണക്കിന് ആളെ അണിനിരത്തിക്കൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഒരു ജനകീയ മുന്നേറ്റം അല്ലെങ്കിലോ ആക്രമണം രണ്ടിനെ നടക്കത്തുള്ളത് ആദ്യത്തെ ചീറ്റുപോയി എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുമല്ലോ എത്ര ആയിരം ആളാണ് പങ്കെടുത്തതെന്നുള്ളത് പിന്നെ എന്തായിരുന്നു അവിടെ പ്രതിപക്ഷ കെ പി സി സിയുടെ അധ്യക്ഷൻ പ്രസംഗം തീരുന്നതിന് മുമ്പായി തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർമാർ പോലീസിന് നേരെ ആക്രമണം തുടങ്ങിയില്ലേ നിങ്ങൾ മിഷനുകളെടുത്ത് പരിശോധിച്ച് നോക്കൂ പോലീസ് ഇങ്ങോട്ട് ഇങ്ങോട്ടടിക്കുകയല്ലോ ചെയ്തത് പോലീസിന്റെ നേരെ ആടിയടിച്ച പട്ടികയും അതുപോലെ തന്നെ പിന്നെ മുളവടിയും ഇതെല്ലാം കൊണ്ട് പോലീസിനെ എറിയുകയും കല്ലുകൾ കൊണ്ട് പോലീസിനെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി അവർ പ്രതിരോധിക്കത്തില്ലേ അതല്ലേ നടന്നത് അതല്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താനോ മറ്റോ എന്തെങ്കിലും മാർഗമാണോ സ്വീകരിച്ചത് നിങ്ങൾക്കറിയാലോ പതിനായിരക്കണക്കിന് ആള് പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളയിൽ സമരം നടന്നിട്ടുണ്ട് ആ സമരത്തിൽ പങ്കെടുത്ത പതിനായിരക്കണക്കിന് ആൾക്കാർ അവിടെ എങ്ങനെയാണ് ഇരുന്നതെന്നും നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ എങ്ങനെയാണ് നടന്നതെന്നും എല്ലാം ഇടതുപക്ഷ മുന്നണി കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ മുമ്പ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ അതാണോ നടത്തിയത് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെന്താ അദ്ദേഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കാട്ടിക്കൂട്ടിയതെന്താ നിയമം കയ്യിലെടുക്കലായിരുന്നു അദ്ദേഹത്തിന്റെ പോലീസിനെ ആക്രമിക്കപ്പെട്ട പ്രതികളെ ബലം പ്രയോഗിച്ച് തന്റെ സ്വന്തം വാഹനത്തിൽ കയറ്റിയാണ് അദ്ദേഹം ഡി സി സി ഓഫീസിലേക്ക് കൊണ്ടുപോയത് ഇത് ആരെങ്കിലും ചെയ്ത കാര്യമാണോ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഔദ്യോഗിക വാഹനവും മറ്റ് സൗകര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ളത് നിയമം കൈയിലെടുക്കാനാണോ പോലീസിനെ ആക്രമിക്കുന്നവരെ പരസ്യമായി സംരക്ഷിക്കാനാണോ അതാണോ പ്രതിപക്ഷ നേതാവിന്റെ ചുമതല കേരളം എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് വിരളി പിടിച്ചിട്ടുള്ള മാനസികതല തെറ്റിയതു മൂലല്ലേ കെ പി സി സിയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്നത് കേരളത്തിലെത്ര പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് കേരളത്തിലെത്ര കെ പി സി സി അധ്യക്ഷന്മാരുണ്ടായിട്ടുണ്ട് അവരുടെ വാക്കുകൾക്ക് അതിനൊരു വിലയുണ്ടായിരുന്നു അതിനൊരു ഗൌരവം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവരുടെ പ്രവൃത്തികൾക്കും ഉണ്ടായിരുന്നു ഇന്തോ ഇന്ന് എന്താ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നടന്നിട്ടുള്ള ഈ ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചിലടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അടിക്കും ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിയമം കയ്യിലെടുത്തതിന്റെ ഭാഗമായിട്ടല്ലേ അവിടെ ജലവീരങ്കിയും അതുപോലെ തന്നെ ടിക്രി ക്ലാസുമെല്ലാം ഉപയോഗിക്കേണ്ടി വന്നത് അല്ലാതെ ഏകപക്ഷീയമായിട്ടായിട്ടുള്ള ആക്രമണമാണോ അപ്പൊ ഒരു ഭാഗത്ത് നടന്നിട്ടുള്ള ഈ കടന്നാക്രമണത്തെയാണ് നമ്മൾ കാണേണ്ടത് എന്തിനു വേണ്ടി ഈ നവകേരള സദസ്സ് തുടങ്ങുന്നതിന് മുമ്പായി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തെല്ലാം പ്രചാരമല്ല നടന്നു